ഒരിക്കൽ കൂടി നിർണായകമായ ഒരു ഇടപെടൽ ശശി തരൂർ നടത്തുകയാണ്. ശശി തരൂർ അധ്യക്ഷനായിട്ടുള്ള ഐ ടി പാർലമെൻറ്റ് സമിതി, അതിൽ ലോക്സഭയിൽ നിന്ന് 19 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമാണുള്ളത്. ആ ഐ ടി പാർലമെൻ്ററി സമിതി കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ഐ ടി മന്ത്രാലയത്തിലെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ രാജ്യം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫോൺ ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കണം എന്ന ആവശ്യത്തിൻ്റെ ഒരു ആദ്യപടിയാണ്. ഇപ്പോൾ ശശി തരൂരിന് ആ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മലമറിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ മലമറിക്കാൻ സാധിക്കും എന്നുള്ള സന്ദേശം കൈമാറാൻ സാധിക്കും. അതാണല്ലോ തരൂരിന് ചെന്ന് ഉടനെ തന്നെ ഇതാ നമ്മളെല്ലാവരെയും കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല തന്നെ. അപ്പോഴും ഐ ടി മന്ത്രാലയം, കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം തുടങ്ങി ഒരു പക്ഷേ നിർണായകമായ വിവരങ്ങൾ കിട്ടിയേക്കാവുന്ന ഇടങ്ങളാണ് അത് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ശശി തരൂർ അധ്യക്ഷനായ പാർലമെൻ്ററി സമിതിയുടെ തീരുമാനം വരുന്നത്. ബി ജെ പിക്ക് തന്നെയാണ് ആ പാർലമെൻ്ററി സമിതിക്കകത്തും ഭൂരിപക്ഷം. പക്ഷേ അപ്പോഴും പല ഘട്ടങ്ങളിലും ശശി തരൂർ നട്ടലിലുള്ള നിലപാടുകൾ ആ പാർലമെൻ്ററി സമിതിക്കകത്തിരുന്ന് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിലത് ബി ജെ പിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ്, അവർ പക്ഷപാതം കാണിക്കുകയാണ് എന്നുള്ള കാര്യം അവരുടെ മേധാവികളെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാൻ ശശി തരൂർ ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട്. അന്ന് ദുബൈ പോലെയുള്ള ബി ജെ പി എം പിമാർ വലിയ എതിർപ്പുമായി രംഗത്തെത്തി ശശി തരൂറിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമെന്ന് വരെ ഭീഷണി മുഴക്കി. അപ്പോൾ അതിനകത്ത് കൂടുതലും ബി ജെ പിക്കാരാണ്. ബി ജെ പിയുടെ യുവ വർഗീയ വിഷമായ തേജസ്വി സൂര്യയും സണ്ണി ഇടിയോളും ഈ നിഷികാന്ത് ദുബെയും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും ഒക്കെ ഉൾപ്പെടുന്ന ലോക്സഭയിൽ നിന്നുള്ള അംഗങ്ങൾ, രാജ്യസഭയിൽ നിന്ന് നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ആ സമിതിയിലെ അംഗങ്ങളാണ്. പ്രതിപക്ഷ നിരയിൽ നിന്നും മിടുക്കരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ മഹുവ മൊയ്ത്രയെ പോലെയുള്ളവർ, കാർത്തി ചിദംബരത്തെ പോലെയുള്ളവരൊക്കെ ആ സമിതിയിൽ അംഗങ്ങളാണ്. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുന്ന, എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ചില സൂചനകളെങ്കിലും നൽകാൻ സാധിക്കുന്ന ഒരു നീക്കമാണ് ശശി തരൂർ നടത്തുന്നത്. ഈ മാസം 28-ാം തീയതിയാണ് ഈ 3 മന്ത്രാലയത്തിലെയും പ്രധാന ഉദ്യോഗസ്ഥരോട് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ ഈ പെഗാസസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ NSOയുടെ സഹായം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മന്ത്രാലയങ്ങൾ തേടിയിട്ടുണ്ടോ എന്നുള്ള വിവരം അവരിൽ നിന്ന് നേടിയെടുക്കാനാകുമോ എന്ന് തന്നെയാണ് ശശി തരൂർ അന്വേഷിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരോ ഈ പറയുന്ന NSOയോ ഈ കാര്യത്തിൽ യാതൊരു വെളിപ്പെടുത്തലുകളും നടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വിവരാവകാശം ചോദിച്ചാൽ പോലും അത്തരം കാര്യങ്ങൾ പറയില്ല. ഇനിയിപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വന്നാലും അവരും അത് സമ്മതിച്ചു തരണമെന്നില്ല, ഞങ്ങൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു ഉപയോഗിച്ചില്ല എന്നുള്ള കാര്യമൊന്നും അവർ പറയണമെന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ അധികാരം ഉപയോഗിച്ച്, അത് പ്രതിപക്ഷത്തിരുന്നിട്ടായാൽ പോലും, എന്തു ചെയ്യാൻ സാധിക്കും എന്നുള്ള ആർജവമുള്ള ഒരു നിലപാടിൻ്റെ അടയാളപ്പെടുത്തലാണ് ശശി തരൂർ നടത്തുന്നത്. അത് ഒരുപാട് പേർക്ക് മാതൃകയാകേണ്ടതാണ്. മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് പ്രസ്താവന നടത്തുക എന്നുള്ളതിനപ്പുറം ഇത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള സന്ദേശം ശശി തരൂർ കൈമാറുന്നുണ്ട്. അവിടെയാണ് ഇടപെടാൻ കഴിയുന്നവർക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കുമെന്നുള്ള കാര്യം ശശി തരൂർ കാട്ടിത്തരുന്നത്. പലരും കണ്ടുപഠിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മൾ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.